ഹായ് ഫ്രണ്ട്സ്, എനിബഡി കണ്ടുവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അടുത്ത യാത്ര പോവുകയാണ്. അപ്പോൾ മഞ്ഞപ്പാറ കോറി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. മഞ്ഞപ്പാറ വ്യൂ, നല്ലൊരു വ്യൂ ഉണ്ട് അവിടെ. നമുക്ക് പോയി നോക്കാം. അവിടെ ഞാനും ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ്. പിന്നെ വയനാട്ടിൽ, വയനാടിൻ്റെ ടൂറിസം മാപ്പിൽ വരാത്തൊരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഉടനെ ഈ ചീങ്ങേരിമലയൊക്കെ വന്ന പോലെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പോയി നോക്കാം. അമ്പലവയലിൽ ചെന്നിട്ട് വടവഞ്ചാൽ റൂട്ടിൽ കുറച്ച് പോകണം. അവിടെ മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമ്മളീ പറഞ്ഞ സ്പോട്ട്. അപ്പോൾ എന്തായാലും പോവാം അല്ലേ. ഞാനും ചേട്ടൻ തന്നെയാണ് ഇന്ന് പോകുന്നത്. ചേട്ടാ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുക, വരുന്നേ ഉള്ളൂ. അപ്പോൾ ചേട്ടായി വരുന്നുണ്ട്. ഇന്ന് കണ്ട രണ്ട് ഹെൽമെറ്റൊക്കെ ആയിട്ടാണ് പോകണം, ടൗണിലേക്ക് ആയതുകൊണ്ടേ. അപ്പോൾ പോവാം അല്ലേ. ആ വിട്ടോ ഹെൽമെറ്റ് പോകണം. റൂട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നത് അമ്പലവയൽ ഫാം, അതായത് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. അമ്പലവയലിൻ്റെ ഒരു 90% ഈ ഫാമിൻ്റെ സ്ഥലമാണ്. ഇവിടെ എന്തോ പുതിയ ബിൽഡിങ്ങിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് എല്ലാ വർഷവും പൂപ്പല് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മഞ്ഞപ്പാറയിലേക്ക് എത്തി. മഞ്ഞപ്പാറയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഉള്ളിലേക്ക് ഇതിലെ കുറച്ചങ്ങ് പോകണം. വഴി ഇച്ചിരി കട്ടറാണ്, എന്നാലും വണ്ടികളൊക്കെ പോകും. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞങ്ങളും ഉള്ളത് പറഞ്ഞാൽ ഞങ്ങളും ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണ്. നമ്മുടെ പാറയും ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഇതിലെ വിട്ടോ. ഇത് കണ്ടോ, ഇത് പണ്ട് ടിപ്പറും കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. അപ്പോൾ ഇതിലെയാണ് നമ്മളിപ്പോൾ വന്നത്. ഇനി അതിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല ഈ സ്ഥലത്ത്. അതാണ് ഞാൻ പറഞ്ഞ കോറിയും കാര്യങ്ങളൊക്കെ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓരോ പാറയൊക്കെ ഇരിക്കുന്നുണ്ട്, ആരോ കൊണ്ടേ വെച്ച പോലെ ഉണ്ട്. എന്നാ പോവാ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കോറിയിൽ പെട്ട സ്ഥലമാണ്. അവിടെ കുറച്ച് വെള്ളവും കാര്യങ്ങളും. ആഹാ, അടിപൊളി. ഇതൊക്കെയാണ്, ഇതിനൊക്കെയാണ് ഇപ്പോൾ കോറി ഉപയോഗിക്കുന്നത്. ഫുള്ള് വേസ്റ്റ് തട്ടെ. അമ്പലവയൽ വേസ്റ്റ് ഇത് നശിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ. പിന്നെന്താ ഇവിടെ കൊണ്ടുവയ്ക്കുന്ന തട്ടിയേക്കുന്നത്? അതാ വലയൊക്കെ കിടപ്പുണ്ട്. ആരും മീനൊക്കെ പിടിക്കാൻ വരുന്ന സ്ഥലമെന്ന് തോന്നുന്നു. അതിൽ അപ്പുറത്തേക്ക് നമുക്ക് പോവാം. ഇതൊക്കെ പണ്ട് കണ്ടമാനം പൈസയ്ക്ക് പാറ പൊട്ടിച്ചു പോയേക്കുന്ന സ്ഥലങ്ങളാണ്. പോവാ. ആ ഫുള്ള് വേസ്റ്റാന്ന്. ഇതേ ബോർഡൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കുകയല്ല. അതാണ് ഇത്. ചെറിയൊരു ഓഫ് റോഡാണ് കേട്ടോ. ചെറിയ രീതിക്ക് ബൈക്ക് ആയതുകൊണ്ട് വലിയ സീനല്ല. ഇതിപ്പോൾ നമ്മൾ പാറയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കണം. ഇതിലെ കാറും കൊണ്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പാറേൻ്റെ ചോട് വരെ വണ്ടി പോകും. എന്നിട്ട് അവിടെ നിന്നാണ് ബാക്കി മേളിലേക്ക് ഒരു ലേശം നടന്ന് കയറേണ്ടെന്നാണ് തോന്നുന്നത്. ഇതാ നമ്മൾ വന്ന വഴി. ഞങ്ങൾ വലിയ ഇവിടെ നിർത്തിയതാണ്. ഈ മലകളൊക്കെ കാണുന്നുണ്ട്. അത് നമ്മുടെ എടക്കൽ മലയാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് അതൊരു മല. അവിടെ എന്താ, ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഇതൊന്നും ഞാൻ എടുത്തോട്ടെ. അയ്യോ ജിസ് ചേട്ടി, എൻ്റെ പൊന്നെ, ഇവിടെ ഈ സാധനം ഇട്ടേക്കുന്ന എന്തായാലും നന്നായി. ഇവിടെ വലിയ കോറിയടാ, ഫുള്ള് വെള്ളം. നല്ല പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, കരിമ്പച്ച. അവിടെ എന്താ, ബ്രേക്ക് ഇട്ടിയ താഴെ കിടക്കൂലേ. അമ്പോ ഇതെന്തോ ഇത്. ആ ചേട്ടന്മാരവിടെ വെള്ളം അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഫാമിലിയാ അല്ലേ ഫോട്ടോ എടുക്കുന്ന. എൻ്റെ പൊന്നെ, നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു സ്ഥലമായിട്ട് നമ്മളിപ്പോഴാണല്ലോ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കുമല്ലേ പണ്ട് പാറയൊക്കെ പൊട്ടിച്ചോണ്ടിരുന്നത്. അടിപൊളി. ഇതെന്തായാലും വയനാട് ടൂറിസത്തിൻ്റെ ഇതിൽ എന്തായാലും വരും, ഒരു സംശയം വേണ്ട. പോവാം, ബാക്കി അങ്ങോട്ട് പോവാം. ചെറിയ ബോട്ടിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ നല്ല കുറഞ്ഞ ദൂരം. പാറയൊക്കെ അല്ലേ, ഭയങ്കര ഒരു ഫീലായിരിക്കും. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം. ആ പാറ അതിൻ്റെ മുകളിലായിരിക്കുമല്ലേ നമുക്ക് കയറണ്ടേ.
നമ്മുടെ രണ്ട് ഫ്രണ്ട്സും കൂടി വരാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇച്ചിരി താമസിച്ചോണ്ട് അമ്മാർ പാറയ്ക്ക് മേളിൽ നിൽക്കുക. പോയി നോക്കാം. നമുക്ക് ഈ വഴിക്ക് പോകണോ? ഇതേ രണ്ട് വഴിയൊക്കെ കാണുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് വിട്ടോ, വലത്തോട്ട് വിട്ടോ. ആ പാറ അവിടെ അല്ലേ? അയ്യോ വേണ്ട, ഞാൻ അല്ല വേണേ പോവാല്ലേ. വാ, തിരിച്ചു വരുമ്പോ നമുക്ക് ആ വെള്ളത്തിന്റെ അവിടെയും കൂടി ഇറങ്ങാം. ഇപ്പൊ നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോവാം. നമുക്ക് ആ ഇത് ഈ പാറേന്റെ ചോട് വരെ പോകും തോന്നുട്ടോ. അപ്പൊ ആ മലേന്റെ മുകളിലേക്കാണ് നമ്മൾ പോണേ. വണ്ടി അത് അവിടെ സൈഡാക്കിയിട്ടുണ്ട്. ചേട്ടൻ നടക്കാൻ തുടങ്ങി, നമുക്ക് പോവാം അല്ലേ. ഇവിടെ വരുന്നവർ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് വൈകുന്നേരം 6 മണി വരെ ഇവിടെ പ്രവേശനമുള്ളൂ. ടിക്കറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. എന്നാലും അതല്ല, ടിക്കറ്റിൻ്റെ അല്ല പ്രശ്നം. ഇവിടെ ഈ കഞ്ചാവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറേ ആൾക്കാർ വരുന്നതാണ്. എടാ അതിലേടാ ആ ഗ്യാപ്പിൽ കൂടി മുകളിലേക്ക്. അപ്പോൾ ഈ 6 മണി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇവിടെ പോലീസ് വരും. ഇപ്പോൾ ഈ കൊറോണ സീസണൊക്കെ ആണല്ലോ, അതുകൊണ്ട് ആ ഇവിടെ നിന്ന് തന്നെ പകുതി കാണാം കേട്ടോ. ഇപ്പോഴൊക്കെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുക. ഓഹി കഴിഞ്ഞ വീഡിയോയിലും ചേട്ടാ എനിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു. ചേട്ടാ എൻ്റെ മൂടാ കാണിക്കുന്നതെന്ന് മൊത്തം. അപ്പം ഈ വീഡിയോയിൽ അതങ്ങ് മാറ്റിക്കൊടുത്തേക്കാം, മൂട് കാണിക്കുന്നില്ല. ആ ഇപ്പുറത്തേക്കും വ്യൂ ഉണ്ടല്ലേ. ഇനി മുകളിൽ പോയിട്ട് എടുക്കാം അല്ലേ. ഇവിടെ പോയി നമ്മളിതാ ഇപ്പോൾ ഫുള്ള് മുകളിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ചെറിയൊരു വ്യൂ കിട്ടി ഇപ്പോൾ വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാ കാണുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയില്ലേ കടുവാക്കുഴിയും ചീങ്ങേരി മലയൊക്കെ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ പോകണം. അതിൻ്റെ മുകളിൽ പോയാൽ സൂപ്പർ വ്യൂ ആണ്. പോവാ, ഞങ്ങളൊന്ന് കിതച്ചപ്പോഴേ അയ്യോ ഒന്ന് കിതപ്പ് മാറ്റാൻ വേണ്ടി നിന്നാ. എന്തായാലേ വയനാട്ടിൻ്റെ ഒരു പ്രത്യേകത ഇത്. ഇപ്പോൾ ഈ കുറേ കോറികളും കാര്യങ്ങളൊക്കെ നിർത്തിയുണ്ട്, കുറേ വ്യൂ പോയിൻറ്റുകളുണ്ട്. പക്ഷെ ഒന്നും ഇതുവരെ ആർക്കും അറിയില്ല. വയനാട്ടിൽ വന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സ്ഥലത്ത് വന്ന് കാണണം. അമ്പലേൽ റൂട്ടിൽ നിന്ന് വടുവഞ്ചാൽ വന്ന്, അല്ല വടുവഞ്ചാൽ എത്തണ്ട, വടുവഞ്ചാൽ റൂട്ടിൽ, അമ്പലേൽ വടുവഞ്ചാൽ റൂട്ടിൽ മഞ്ഞപ്പാറ കോറി വളവ് അവിടെ നിന്ന് തിരിഞ്ഞാൽ മതി. ചേട്ടെ വേറെന്തോ ആലോചനയിൽ അങ്ങ് നടന്നു പോവുക. ഇവിടുന്ന് ഈ വ്യൂ ആണെങ്കിൽ നമുക്കിതാ ഈ പാറേൻ്റെ മുകളിൽ നിന്ന് കയറിയിട്ട് നോക്കാം എന്താവും നോക്കാമല്ലോ. ഇവിടുന്ന് കാരാപ്പുഴയൊന്നും കാണുന്നില്ലല്ലോ, അപ്പുറ സൈഡായിരിക്കും അല്ലേ. ഇവിടെ പിന്നെ അത്ര റിസ്ക് ഇല്ലെന്ന് തോന്നുന്നു. കണ്ട കുത്തനെയുള്ള കാറ്റാണ്. ആ നമ്മുടെ കൂട്ടുകാരെ കണ്ടു കിട്ടി. നമ്മളത് വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ താഴെ നിന്ന് കണ്ട കൂറി അത് ഇതുണ്ടോ. എന്തായാലേ ഹരിതാപ ഊഷ്മളതയൊക്കെ കാണണമെങ്കിൽ വയനാട്ടിൽ വന്നു. ചേട്ടാ ഇവിടെ വന്ന് നോക്കി, അങ്ങോട്ട് പോവാ അല്ലേ. ജസ്റ്റ് നീ ഓൾറെഡി ഇതിൽ വന്നു കഴിഞ്ഞു മാൻ. ആയിക്കോട്ടെ, നീ എവിടെയാന്ന് വെച്ചാൽ പോയി നമുക്ക് ശരിയാക്കാം.
ഇതിനേക്കാളും ഹൈറ്റ് ഉണ്ടല്ലേ അതിന്? ആ ഇത് ആ വഴി പോയിട്ട് നമ്മൾ ആ അറ്റത്താ പോയിരുന്നത്. ഇതിന്റെ മേളിലേക്ക് പോയിട്ടില്ല. കാരാപ്പുഴ ഡാം കാണാം. അതാണ് എല്ലാരും ചെയ്യുന്നത്. അയ്യോ ഇവിടെ നോക്കി, താനി കൊക്ക സിനിമയിലൊക്കെ ഉണ്ടല്ലേ സൂയിസൈഡ് പോയിന്റ്, അത് തന്നെ സംഭവം. അതാ കാരാപ്പുഴ, കാരാപ്പുഴയിലേക്ക് ഇറങ്ങണം നോക്കി. ചേട്ടാ ഇവിടെ ഒന്ന് വന്ന് നോക്ക്, ഇവിടെ വന്ന് നോക്ക് ചേട്ടേ, ഇവിടെ വന്ന് നോക്ക്. ഇവിടെയൊക്കെ വമ്പം കുഴിയാ എൻ്റെ അമ്മയെ. ആ താഴേക്ക് വലിക്കുന്ന ഒരു ഫീലുണ്ട്. ഇവിടുന്ന് പണ്ടാരോ ചാടിച്ചേർത്തിട്ട് അവരുടെ ആത്മാവാണോ എന്ന് അറിയില്ല. ഇതാ ചെറിൻ്റെ വീട്. ചിങ്ങേരിമല ഷോ. അപ്പൊ ഇതിനേക്കാള് ഹൈറ്റാ ചിങ്ങേരിമല അല്ലേ? അപ്പൊ അതിന്റെ മേളിൽ കയറി എന്തായിരിക്കും അവസ്ഥ? കണ്ടോ, ഇവിടെ വന്നാൽ ഏത് സൈഡിൽ നിന്നാലും നല്ല വ്യൂ ആണ്. പിന്നെ എവിടെ പോയാലും പറയേണ്ട ആവശ്യമില്ലല്ലോ, ദേ കിടക്കുന്നു കള്ളുകുടിയന്മാരുടെ കുപ്പിച്ചില്ല. പോവാ നമുക്ക്. നാട്ടിൽ ശരിക്കും ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ ആ ബേക്കിൽ കാണുന്നുണ്ടോ, അതൊരു കോറിയായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ വയനാട് പരിസ്ഥിതി അങ്ങനെ എന്തോ ഒരു ഇത് പ്രഖ്യാപിച്ചേക്കുന്നതുകൊണ്ട് കോറികളൊക്കെ നിർത്തിപ്പോയി. അപ്പോൾ അങ്ങനെ നിർത്തിപ്പോയ ഒരു കോറിയാണ് ഇത് ബേക്കിൽ കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ എന്തായാലും വ്യൂ പോയിന്റിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇനിയിപ്പോൾ വരുംകാലങ്ങളിൽ ചിലപ്പോൾ വയനാടിൻ്റെ ടൂറിസത്തിൻ്റെ ഇതിൽ ഈ വ്യൂ പോയിന്റും ഉണ്ടാവും. അപ്പോൾ വയനാട്ടിൽ വന്നാൽ നിങ്ങൾ എന്തായാലും ഈ സ്ഥലം കാണാൻ മറക്കരുത്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മഞ്ഞപ്പാറ വ്യൂ പോയിന്റാണ്. ഇതാ ഇവിടുന്ന് ഇതുണ്ടോ നമ്മുടെ ഒറ്റമലയൊക്കെ ഇതിനേക്കാളും ഹൈറ്റില്ല. അപ്പോൾ വയനാട്ടിൽ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ സ്ഥലത്ത് വന്ന് കണ്ടു പോകണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, 6 മണിക്ക് ശേഷം അങ്ങോട്ട് വരാൻ നിൽക്കരുത്. അവിടെ നാട്ടുകാർ ചെറിയ പ്രശ്നമുണ്ടാക്കി. ഇവിടെ എന്തോ ആൾക്കാരെന്തോ കഞ്ചാവൊക്കെ അടിക്കാൻ വന്നിട്ടേ പ്രശ്നമാണ്. ചെക്കന്മാരൊക്കെ വന്നിട്ട് എല്ലാവരും ഇല്ലാട്ടോ. അപ്പോൾ ഇതാ ഈ ബേക്കിൽ കാണുന്നുണ്ടോ എന്താ സ്ഥലം എന്നറിയത്. ശരിക്കും പറഞ്ഞാൽ ആ മൂലയിലേക്കൊക്കെ പോയാൽ നമുക്ക് പേടിയാവും. അമ്മമാര് ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണേ. അപ്പോൾ ഇനി ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ ഇനിയും കണ്ട് വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം. എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് അടിക്കുക. കാരണം നമ്മൾ ട്രാവൽ വ്ലോഗ് ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഇതേപോലത്തെ നല്ല സൂപ്പർ സ്ഥലങ്ങളിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നതോടും വരെ ബൈ ബൈ.